സിപിഎമ്മിന് വീണ്ടും ചോദ്യങ്ങളും കുരുക്കുകളും. സിപിഎം ഓഫീസ് നിർമ്മാണം ചട്ടം ലംഘിച്ചെന്ന പരാതി. മാത്യു കുഴൽനാടിൻ്റെതുമായി താരതമ്യം വേണ്ടെന്ന നേതാക്കൾ. പക്ഷേ ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇടുക്കി ശാന്തൻപാറയിൽ സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം ഭൂപദവ് ലംഘിച്ചെന്ന പരാതി. രണ്ടു തവണ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കെട്ടിട നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ കുമളി സംസ്ഥാന പാതയോരത്താണ് കെട്ടിട നിർമ്മാണം. ദേവികുളം താലൂക്കിലെ 7 വില്ലേജുകളിൽ എവിടെയും വീട് നിർമ്മിക്കുന്നതിനടക്കം റവന്യൂ വകുപ്പിന്റെ NOC വേണം. എന്നാൽ സിപിഎം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി നിർമ്മിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന് NOC ഇല്ല. കെട്ടിടത്തിന്റെ ആദ്യ നില വാണിജ്യാവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഭൂപദവ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. വില്ലേജ് ഓഫീസർ രണ്ടു തവണ കെട്ടിടത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പേരിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഭൂപദവ് ചട്ടലംഘന വിവാദവുമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. ഇതിനിടെ മാത്യു കുഴൽനാടൻ MLA മൂവാറ്റുപുഴ കടവൂരിലെ വീടിരിക്കുന്ന സ്ഥലം റവന്യൂ വകുപ്പ് അളന്നിരുന്നു. വിജിലൻസ് നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. താലൂക്ക് സർവേയർ ഭൂമി അളക്കാനുള്ള നോട്ടീസ് MLA നൽകി. കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിച്ചെന്നും ആരോപിച്ച് സിപിഎം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭൂമി അളക്കാനുള്ള നടപടിയുണ്ടായത്. അനധികൃതമായി ഭൂമി നികത്തിയാണ് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് കാണിച്ച് നേരത്തെ DYFI നേതാവ് പരാതി നൽകിയിരുന്നു. ഇതിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഭൂമിയുടെ വിവരങ്ങളും ശേഖരിച്ചത്. ഭൂമി ഉൾപ്പെടെ അളന്ന വിവരങ്ങൾ ശേഖരിച്ച് നൽകണമെന്ന് റവന്യൂ വകുപ്പിനോട് വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ മാത്യു കുഴൽനാടനെതിരെ കൂടുതൽ ആരോപണവുമായി സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ രംഗത്തെത്തിയിരുന്നു. ചിന്നക്കനാലിലെ റിസോർട്ടും ഭൂമിയും ഏകദേശം 7 കോടി രൂപ വില വരുന്നതാണ്. എന്നാൽ മാത്യു തന്റെ 50% വിഹിതമനുസരിച്ചുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും മാത്രമാണ് അടച്ചിരിക്കുന്നതെന്നും ഇതിലൂടെ സംസ്ഥാനത്തിന് വലിയ നികുതി നഷ്ടമുണ്ടായെന്നും CN മോഹനൻ ആരോപിച്ചിരുന്നു. വരുമാനത്തിന്റെ 30 ഇരട്ടിയോളം അധിക സ്വത്ത് മാത്യുവിനുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം മാത്യു കുഴൽനാടനും അതിശക്തമായി തന്നെ തിരിച്ചടിച്ചിരുന്നു. ഇടുക്കിയിലെ വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറാണെന്നും MM മണിയെ വിളിക്കുന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞതും സിപിഎമ്മിന് ചോദ്യമായി മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.